ഇനി കണ്ണൂരിലേക്ക് പോവുകയാണ് നമ്മൾ സൈനിക ക്യാമ്പുകളിൽ കോവിഡ് വ്യാപിക്കുന്നു ഏഴ് ഡി എസ് സി ജവാന്മാർക്കും രണ്ട് സി ഐ എസ് എഫ് ജവാന്മാർക്കും ഇന്നലെ വൈറസ് സ്ഥിരീകരിച്ചു ജില്ലയിൽ ജില്ലയിലാകെ ഇരുപത്തിയഞ്ചു പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ അഞ്ചു പേർ രോഗമുക്തരായി എന്ന ആശ്വാസകരമായ വാർത്തയുമുണ്ട് കണ്ണൂർ ഡി എസ് സി സെന്ററിലെ പശ്ചിമബംഗാൾ സ്വദേശികളായ പേർക്കും ഉത്തർപ്രദേശിൽ നിന്നുള്ള രണ്ടു പേർക്കും ഒഡീഷ രാജസ്ഥാൻ സ്വദേശികൾക്കുമാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് കണ്ണൂർ വിമാനത്താവളത്തിലെ രാജസ്ഥാൻ മഹാരാഷ്ട്ര സ്വദേശികളായ സി എ എസ് എഫ് ജവാൻമാർക്കും ഇന്നലെ രോഗബാധ കണ്ടെത്തി ഡി എസ് സിയിലെ ഇരുപത്തിരണ്ട് പേർക്കും സി എസ് എഫ് ബാരക്കിലെ അറുപത്തിയെട്ടു പേർക്കുമാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് വിദേശത്തു നിന്നും വന്ന പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ എട്ടു പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു മട്ടന്നൂർ പാപ്പിനിശ്ശേരി ആന്തൂർ പെരളശ്ശേരി മാലൂർ പടിയൂർ കണ്ണൂർ കോർപ്പറേഷൻ പിണറായി സ്വദേശികളാണ് വിദേശത്തുനിന്ന് വന്നത് കോട്ടയം മലബാർ സ്വദേശികളായ രണ്ടുപേരും മാലൂർ സ്വദേശികളായ രണ്ടുപേരും കതിരൂർ പിണറായി ചുക്ലി കുന്നോത്തുപറമ്പ് സ്വദേശികളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ് അഞ്ഞൂറ്റി എൺപത്തി പേർക്കാണ് ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് അഞ്ചു പേർ കൂടി രോഗമുക്തരായി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പേരാണ് ചികിത്സയിലുള്ളത് ജില്ലയിലെ നാൽപ്പത്തി നാല് തദ്ദേശ സ്ഥാപനങ്ങൾ ഹോട്ട്സ്പോട്ട് പട്ടികയിലുണ്ട് ട്വൻറ്റി ഫോർ കണ്ണൂർ